പശ്ചാത്തപിക്കുന്ന പാപി. 70 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇക്കാലം അത്രയും പാപമേ അയാൾ ചെയ്തിട്ടുള്ളൂ. അയാൾ ദീനം വന്ന് കിടപ്പായി. അപ്പോഴും അയാൾ പശ്ചാത്തപിച്ചില്ല. ഒടുവിൽ മരണസമയം അടുത്തു. അപ്പോൾ അയാൾ കരഞ്ഞു. അയാൾ പറഞ്ഞു, ദൈവമേ, കുരിശിൽ കിടന്ന കള്ളനോട് ക്ഷമിച്ചതുപോലെ അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കെ അയാൾ മരിച്ചു. ദൈവത്തോട് സ്നേഹം പുലർത്തിക്കൊണ്ടും ദൈവത്തിന്റെ കാരുണ്യത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടും ഈ പാപിയുടെ ആത്മാവ് സ്വർഗത്തിന്റെ പ്രവേശന ദ്വാരത്തിലെത്തി. അയാൾ പ്രവേശന ദ്വാരത്തിൽ മുട്ടിയിട്ട് അഭ്യർത്ഥിച്ചു, പ്രഭോ, എന്നെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. ഗേറ്റിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം ഈ വിധം അന്വേഷിച്ചു, പറുദീസായുടെ പ്രവേശന ദ്വാരത്തിൽ മുട്ടുന്നത് എങ്ങനെയുള്ള ആളാണ്? ജീവിതകാലത്ത് അയാൾ എന്തൊക്കെ ചെയ്തു? ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതൊക്കെ ആ പാപാത്മാവ് വിവരിച്ചു. ഒറ്റ നല്ല കാര്യവും അയാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഗേറ്റിനുള്ളിലുള്ള ശബ്ദം പറഞ്ഞു, പാപികൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചുകൂടാ, ആയതിനാൽ പൊയ്ക്കോളൂ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, പ്രഭോ, അവിടുത്തെ ശബ്ദം ഞാൻ കേൾക്കുന്നു, പക്ഷെ അവിടുത്തെ മുഖം കണ്ടുകൂടാ, അവിടുത്തെ പേരെന്തെന്നും എനിക്കറിയില്ല. ഇത് കേട്ട ശബ്ദം ഉത്തരം പറഞ്ഞു, ഞാൻ പത്രോസ് പുണ്യാളനാണ്. ഇത് കേട്ട് പാപി മറുപടി പറഞ്ഞു, അല്ലയോ പത്രോസ് പുണ്യവാളാ, ഈയുള്ളവനിൽ കരുണ തോന്നണമേ. മനുഷ്യന്റെ ദൗർബല്യത്തെയും ദൈവത്തിന്റെ കാരുണ്യത്തെയും പറ്റി ഓർമ്മിക്കൂ. അവിടുന്ന് ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നില്ലേ? ക്രിസ്തുവിന്റെ ചുണ്ടുകളിൽ നിന്ന് തന്നെ അവിടുത്തെ ഉപദേശങ്ങൾ കേട്ടിട്ടുള്ളവനല്ലേ അങ്ങ്? അവിടുത്തെ ദൃഷ്ടാന്തങ്ങൾ അങ്ങയുടെ മുമ്പാകെ തന്നെ ഇല്ലേ? ഓർമ്മിച്ചു നോക്കൂ, ക്രിസ്തു ദുഃഖിതനും വിവശനുമായിരിക്കവേ ഉണർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങയോട് 3 പ്രാവശ്യം അവിടുന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കൺപോളകൾക്ക് ഭാരം വയ്ക്കുകയാൽ അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങ് 3 പ്രാവശ്യം ഉറങ്ങുന്നതും അവിടുന്ന് കണ്ടു. എന്നെ സംബന്ധിച്ചും കാര്യം അങ്ങനെ തന്നെയാണ്. അങ്ങ് ഒന്നുകൂടി ഓർക്കണം, മരണം വരെ വിശ്വാസിയായിരിക്കാമെന്ന് അങ്ങ് സമ്മതിച്ചിരുന്നു. എന്നാൽ അവിടുത്തെ കയാഫസിന് മുമ്പാകെ കൊണ്ടുപോയപ്പോൾ അങ്ങ് 3 പ്രാവശ്യം അവിടുത്തെ തള്ളിപ്പറഞ്ഞു. എന്നെ സംബന്ധിച്ചും അതാണ് സംഗതി. അങ്ങ് വീണ്ടും ഓർമ്മിക്കൂ, കോഴി കൂകിയപ്പോൾ അവിടുന്ന് പുറത്തുപോയി ശക്തിയായി വേദനിച്ച് കരഞ്ഞില്ലേ? എന്നെ സംബന്ധിച്ചും അതാണ് കാര്യം. എനിക്ക് പ്രവേശനം നൽകാതിരിക്കാൻ അങ്ങേക്ക് കഴിയുകയില്ല. ഗേറ്റിനുള്ളിൽ നിന്ന് പിന്നെ ശബ്ദമൊന്നും കേട്ടില്ല. പാപി അല്പനേരം നിന്നു, പിന്നെ വീണ്ടും വീണ്ടും ഗേറ്റിൽ മുട്ടി. സ്വർഗരാജ്യത്തിലേക്ക് കടത്തിവിടണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഗേറ്റിന് പിന്നിൽ നിന്ന് മറ്റൊരു ശബ്ദം കേട്ടു, ഏത് മനുഷ്യനാണത്? അവൻ ഭൂമിയിൽ ജീവിച്ചത് എങ്ങനെ? വീണ്ടും ആ മനുഷ്യൻ ഭൂമിയിൽ വെച്ച് താൻ ചെയ്ത പാപകർമ്മങ്ങളെല്ലാം ആവർത്തിച്ചു പറഞ്ഞു. അയാൾ നല്ലതായി ഒറ്റ കാര്യവും ചെയ്തിരുന്നില്ല. അപ്പോൾ ഗേറ്റിനുള്ളിലെ ശബ്ദം ഇങ്ങനെ അറിയിച്ചു, എന്നാൽ പോകൂ, ഇത്തരം പാപികൾ പറുദീസയിൽ ഞങ്ങളോടൊപ്പം പാർക്കാൻ അർഹരല്ല. അപ്പോൾ പാപി വീണ്ടും ഈ വിധം പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കാം, പക്ഷേ അങ്ങയെ എനിക്ക് കണ്ടുകൂടാ, അങ്ങയുടെ പേരെന്തെന്നും എനിക്കറിയില്ല. ഇത് കേട്ട ശബ്ദം പറഞ്ഞു, രാജാവും പ്രവാചകനുമായ ദാവീദാണ് ഞാൻ. പാപി നിരാശനായില്ല. പറുദീസയുടെ വാതിക്കൽ നിന്ന് പോയതുമില്ല. അയാൾ പറഞ്ഞു, ദാവീദ് രാജാവേ, എന്നോട് കരുണ തോന്നേണമേ. മനുഷ്യന്റെ ദൗർബല്യത്തെയും ദൈവത്തിന്റെ കാരുണ്യത്തെയും പറ്റി അങ്ങ് ഓർമ്മിക്കൂ. ദൈവം അങ്ങയെ സ്നേഹിച്ചു, മനുഷ്യർക്ക് മാതൃകയായി ഉയർത്തിക്കാട്ടി. അങ്ങയ്ക്ക് സർവവുമുണ്ട്, ഒരു രാജ്യം, ബഹുമാന്യത, സമ്പത്ത്, ഭാര്യമാർ, കുട്ടികൾ. എങ്കിലും അങ്ങ് അങ്ങയുടെ പുരമുകളിൽ നിന്ന് ഒരു സ്ത്രീയെ നോക്കിക്കണ്ടു. അങ്ങനെ അങ്ങയിൽ പാപം കടന്നുകൂടി. അങ്ങ് ഉറിയായുടെ ഭാര്യയെ കൈക്കലാക്കി. എന്നിട്ട് അമ്മോണറ്റുകളുടെ വാളുകൊണ്ട് അയാളെ കൊന്നു. അങ്ങ് ധനികനാണ്. എന്നിട്ടും ആ പാപത്തിന്റെ പെണ്ണാട്ടിൻകുട്ടിയെ തട്ടിയെടുത്തു, പിന്നെ അയാളെ കൊന്നു. ഞാനും അതൊക്കെ തന്നെ ചെയ്തു. അങ്ങ് എങ്ങനെയാണ് പശ്ചാത്തപിച്ചതെന്ന് ഓർത്തു നോക്കൂ. അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ എന്റെ അതിക്രമങ്ങളെ അംഗീകരിക്കുന്നു, എന്റെ പാപം സദാ എന്റെ മുന്നിൽ നിലകൊള്ളുന്നു എന്ന്. അത് തന്നെയാണ് ഞാനും ചെയ്തത്. എന്നെ പ്രവേശിപ്പിക്കാതിരിക്കാൻ അങ്ങേക്ക് സാധ്യമല്ല. ഗേറ്റിനുള്ളിൽ നിന്ന് പിന്നെ ശബ്ദമൊന്നും കേട്ടില്ല. പാപി കുറെ നേരം കൂടി കാത്തുനിന്നു, പിന്നെ വീണ്ടും ഗേറ്റിൽ മുട്ടാൻ തുടങ്ങി. സ്വർഗരാജ്യത്തിലേക്ക് തന്നെ കടത്തിവിടണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഗേറ്റിനകത്തു നിന്ന് 3-ാമതൊരു ശബ്ദം കേട്ടു, ഈ മനുഷ്യൻ ആര്? ഭൂമിയിൽ ഇവൻ എങ്ങനെ ജീവിച്ചു? കുറ്റവാളിയായ മനുഷ്യൻ 3-ാം പ്രാവശ്യവും തന്റെ ദുഷ്പ്രവൃത്തികൾ ആവർത്തിച്ചു പറഞ്ഞു. ഒറ്റ നല്ല കാര്യവും അയാൾക്ക് പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഗേറ്റിനുള്ളിൽ നിന്നുള്ള ശബ്ദം പറഞ്ഞു, എന്നാൽ പോയിക്കൊള്ളൂ, സ്വർഗരാജ്യത്തിൽ പാപികൾക്ക് പ്രവേശനമില്ല. അപ്പോൾ പാപി പറഞ്ഞു, അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കാം, പക്ഷെ അങ്ങയുടെ മുഖം എനിക്ക് കണ്ടുകൂടാ, അങ്ങയുടെ പേരെന്തെന്നും എനിക്കറിയില്ല. ഇത് കേട്ട് ഗേറ്റിനുള്ളിലെ ശബ്ദം മറുപടി പറഞ്ഞു, പുണ്യാത്മാവായ യോഹന്നാനാണ് ഞാൻ, ക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യൻ. പാപിക്ക് സന്തോഷമായി.
അയാൾ പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ഇനി എനിക്ക് തീർച്ചയായും അനുവാദം കിട്ടും. പത്രോസും ദാവീദും തീർച്ചയായും എന്നെ പ്രവേശിപ്പിക്കണം. എന്തെന്നാൽ മനുഷ്യന്റെ ദൗർബല്യവും ദൈവത്തിന്റെ കരുണയും എന്തെന്ന് അവർക്കറിയാം. അങ്ങ് എന്നെ പ്രവേശിപ്പിക്കും. എന്തെന്നാൽ അങ്ങ് അതിയായി സ്നേഹിക്കുന്നു. പുണ്യാത്മാവായ യോഹന്നാനെ, അവിടുന്നല്ലയോ ദൈവം സ്നേഹമാകുന്നു എന്നെഴുതിയത്? ദൈവം എന്തെന്നറിയാത്തവന് ദൈവത്തെ അറിഞ്ഞുകൂടെന്നും അങ്ങ് എഴുതി. വയസ്സുകാലത്ത് അവിടുന്ന് മനുഷ്യരോട് പറഞ്ഞില്ലേ, സഹോദരന്മാരെ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന്? അപ്പോൾ പിന്നെ എന്നെ വെറുപ്പോടെ കാണാനും അട്ടിയോടിക്കാനും അങ്ങേക്ക് എങ്ങനെ കഴിയും? ഒന്നുകിൽ അവിടുന്ന് ഉപദേശിച്ചത് തള്ളിപ്പറയണം, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുകയും സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ അനുവദിക്കുകയും ചെയ്യണം. അപ്പോൾ പർദീസയുടെ വാതായനങ്ങൾ തുറന്നു. യോഹന്നാൻ പശ്ചാത്താപാർത്ഥനായ പാപിയെ ആലിംഗനം ചെയ്തു. പിന്നെ അയാളെ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ ഈശോയോട് അപേക്ഷിച്ചു, കർത്താവേ, അങ്ങ് അങ്ങയുടെ രാജ്യത്തെത്തുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലായിരിക്കും.